സേതു, ഈ ശാന്തിവനം സംരക്ഷണം, ഈ കെ സി ബി ടവറിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏറെ ശക്തമാണ്. ഇന്നിപ്പോൾ അവർ വൈദ്യുതി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മന്ത്രി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്, അത് ഏതാണ്ട് പൂർത്തിയാവാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന നിമിഷം പ്രതിഷേധവുമായി വന്നാൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നാണ്. എന്താണ് ഈ വാർത്തയിൽ താങ്കളുടെ പ്രതികരണം? അല്ല അല്ല, ഇത് ഞാൻ എന്റെ ജന്മനാട്ടിനടുത്താണ്, ഞാൻ അവിടെ പോയിരുന്നു. ഒരു ദിവസം ഒരു 40 കുട്ടികൾ വന്നിട്ട് ഈ മരങ്ങളിൽ വെട്ടാൻ മാറ്റി നിർത്തിയ മരങ്ങളിൽ പച്ച നാട കെട്ടി ഞങ്ങളുടെ മരം എന്ന് പറയുന്ന ഭാവിയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മരം എന്നുള്ള സൂചനയായിട്ട് അവര് ഒരു വലിയ ചടങ്ങായിരുന്നു. അപ്പൊ ഞാൻ കൈകോർത്ത് പിടിച്ച് നിന്നു. വാസ്തവം പറഞ്ഞാല് എനിക്ക് ഞാൻ അവിടെ പോയപ്പോ ഞെട്ടിപ്പോയി. കാരണം ഇതൊരു അപൂർവ വനമാണ്. കാരണം എത്രയോ വലിയ വിലപ്പെട്ട മരങ്ങള്, അതുപോലെ ജീവജാലങ്ങള്, പക്ഷികള്, ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ലോകത്തെ പല അപൂർവ വനങ്ങളും കണ്ടിട്ടുള്ള ഒരാളാണ്. ഇത് നമ്മുടെ നടുവിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. വാസ്തവത്തിൽ ഇതിലൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ഒരു പ്രമുഖ വ്യക്തിയുടെ പ്രോപ്പർട്ടി രക്ഷിക്കാൻ വേണ്ടിയാണ് ലൈൻ ഇതിലെ വലിച്ചതെന്ന്. അതിന്റെ സത്യം എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അവര് ചില മാപ്പുകളൊക്കെ കാണിക്കുവാണ്, അപ്പുറക്കടോ എന്തുകൊണ്ട് വലിച്ചു പോവില്ല. പിന്നെ കോടതിയിൽ, സുപ്രീം കോടതിയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവര് പാപം പിടിച്ച സ്ത്രീയാ. ഇവിടെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വലിയ പോസ്റ്റ് എഴുതി, പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാഷണൽ ഹൈവേയുടെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന 2.5 ഏക്കർ പ്രോപ്പർട്ടി ഇത് വിറ്റാൽ അവർക്ക് 10-20 കോടി ഉറുപ്പ്യ കിട്ടുമായി. മോഹ വിലയാണ്. അവർ റിസോർട്ടോടെ പണിത് കഴിഞ്ഞാൽ അവർക്ക് വലിയ കച്ചവടം കിട്ടുന്ന സ്ഥലമാണത്. അപ്പൊ അതൊന്നും ചെയ്യാതെ വളരെ ചെറിയൊരു വീട്ടിലെ ഒരു അമ്മയും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും താമസിക്കുന്നു. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അത് സർക്കാരിനാണോ? ശ്രീ സേതു, ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇതാണ്, 20 വർഷം മുമ്പ് പണി തുടങ്ങിയതാണ്, ഇപ്പൊ പണി അവസാനിപ്പിക്കാറാകുമ്പോഴല്ല ഒരു പ്രതിഷേധവുമായി വരേണ്ടത്, സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ഹൈക്കോടതി അംഗീകരിച്ചു കൊടുത്ത അലൈൻമെന്റ് പ്രകാരമാണ് ഇപ്പോൾ പണി മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ഇനി അതിൽ സർക്കാർ ഇപ്പോൾ മന്ത്രി ഇടപെട്ട് പ്രവർത്തനം നിർത്തണം എന്ന് പറഞ്ഞാൽ മന്ത്രി അതിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഒരു വാദം. മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് ഏതാനും നിമിഷം മുമ്പ് പ്രതികരിച്ചതും അങ്ങനെയാണ്. അല്ല, മന്ത്രി പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ കണ്ടത് അതിന്റെ പൈലൊക്കെ അടിച്ചിട്ട് ഒരടിയില് തൽക്കാലം സിമെന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഞാൻ അവരുടെ ഈ മീനാമേനന്റെ ഒക്കെ മറ്റേ അവിടെയുള്ള ആളുകളുടെ സംസാരിച്ച് പറഞ്ഞ എന്താ വെച്ചാൽ, ഈ കോടതി വിധിയില് ചില ലൂപ്പോള് ഉണ്ടായിരുന്നു. ആ ലൂപ്പോളില് ദുർവ്യാഖ്യാനം ചെയ്താണ് ഇവര് സമ്പാദിച്ചതെന്നാണ് പറയുന്നത്. എനിക്ക് അതിന്റെ വ്യക്തത അറിയില്ല. ശിവൻ മഠത്തിലൊക്കെ പിന്നീട് പോയിട്ടുണ്ടല്ലോ, അവരൊക്കെ നോക്കാൻ കഴിവുള്ള വലിയ വക്കീലന്മാരാണ്. പക്ഷെ ഇതിലെ ഒരു കാര്യമുണ്ട്, ഈ 20 അവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ ഇത് കണ്ടാൽ നമുക്കറിയാം, അടുത്ത കാലത്തെ പൈലടിച്ചിരിക്കുന്ന കണ്ടാ അറിയാം. അപ്പൊ അതിന് ഇപ്പൊ അവർ തിരക്കിട്ടതിന്റെ മീതെ പെട്ടെന്ന് പണി 2 ആഴ്ച കൊണ്ട് ലൈൻ വലിക്ക എന്താണ് ഇത് നടക്കുന്നത്? ഇതൊക്കെ ഇത് വേറെ ഒന്നുകൂടെ ഉണ്ട്. 5 ജൂൺ ലോക പരിസ്ഥിതി ദിനമാണ്. അവിടെ ഇവരൊക്കെ പോയി മരം നടും. ഈ വീരന്മാരെ സകല പാർട്ടിയും, ഞാൻ ഒരു പാർട്ടി കുറ്റപ്പെടുത്തില്ല, സകല പാർട്ടിയും അവർ പോയി മരം നടും. എന്തിനാർക്ക് വേണ്ടിയാണ് ഈ ഷോ? ഓക്കെ, വളരെയധികം നന്ദി സാഹിത്യകാരൻ സേതു ആണ് എന്തായാലും പ്രതികരിച്ചത്. എന്തായാലും ശാന്തിവനം സംരക്ഷണ സമിതി പ്രവർത്തകർ ഇന്ന് മന്ത്രി എം എം മണിയുമായി കൂടിക്കാഴ്ച നടത്തി.